സ്വന്തം മുളകപ്പുറം മുളക് കാസറോൾ ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോണത് മദേഴ്സ് ഡേ എന്താ പറയാ ഗിഫ്റ്റും കാർഡുമാണ് കേട്ടോ. ആദ്യം ചെയ്യുന്ന ഗിഫ്റ്റും രണ്ടാമത്തത് കാർഡുമാണ്. ഇത് ക്രേപ്പ് പേപ്പറാണ് അവിടെ ചെയ്യുന്നത്. ഇത് ഇത്ര നേരമുണ്ടാവും ഒരു ക്രേപ്പ് പേപ്പറിന്ന്. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഗിഫ്റ്റ് ഉണ്ടാക്കാൻ പോണത്. നമ്മൾ ഉണ്ടാക്കുന്ന ഫ്ലവറാണ്. നമുക്കിതുപോലെ ഒരു ഫ്ലവറായിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, രണ്ട് മൂന്ന് ഫ്ലവർ ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തത് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ അത്യാവശ്യം വലിയൊരു ഹാർട്ട് ഷേപ്പുകൾ വെട്ടിയെടുക്കുകയാണ് ഷീറ്റിൽ നിന്ന്. അപ്പൊ നാലെണ്ണുണ്ടാക്കി. ഇതേപോലെ അത്യാവശ്യം വലിയ പൂവാണെന്നൊക്കെ ഒരു എട്ട് തലയെങ്കിലും മാക്സിമം വേണം കേട്ടോ. നമ്മളിതിപ്പോ എന്താ പറയാ ഇതിന്റെ വലിയ പീസുകളാണ് എടുത്തിരുന്നത് കേട്ടോ. ഇതിപ്പോ വേണേ നമുക്ക് ചെറുതാക്കാം സൈസില്. ഒരു വിരോധര ഷേപ്പ് ഇങ്ങനെ ഹേർട്ട് വേണമെന്നില്ല. ഇവിടെ ഗോൾഡ് ഇത് കണ്ടില്ലേ, ഗോൾഡ് വൈൻ ഇത് വെച്ചിട്ടാണ്. ഇതിന്റെ മുകളിൽ നമ്മള് ഗ്രീൻ ടീപ്പ് ചുറ്റാൻ പോവാണ്. പിന്നെ ഇങ്ങനെ വെട്ടിയാലോ റൗണ്ട് ഷേപ്പിൽ വെട്ടിയാലോ ഒരു വിരോധമില്ല കേട്ടോ. ആദ്യം ഒന്നാമത്തെ ഇതെല്ലാം ഞാൻ നേരത്തെ കാണിച്ചല്ലോ വേറെ ഷേപ്പിൽ വെട്ടിയത്, അതങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഒന്നും കെട്ടിയിട്ടില്ല, കയറൊന്നും കെട്ടിയിട്ടില്ല. അതിപ്പോ എല്ലാ എതിരും ചേർത്തിട്ട് ഞാൻ ഗ്രീൻ ടീപ്പ് ചുട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒന്നാമത്തെ എതിരങ്ങനെ ചുറ്റി ഇങ്ങനെ ഫുൾ എതിരം ചുറ്റിയിട്ട് ഗ്രീൻ ടീപ്പ് ചെടിയിലൊട്ടി കേട്ടോ. എക്സ്ട്രാ വന്നതൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇപ്പം ബാക്കി ആയി എക്സ്ട്രാ വന്നത് ഇത്രയാണ്. അപ്പൊ ഇത് ഞാൻ ഇലയിൽ ചേർത്തിട്ട് ചെയ്യാണ് കേട്ടോ. ഇലപെട്ടിട്ടു ഇനി തേരിക്ക് വെച്ചിട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെയാണ് വന്നത് കേട്ടോ. അപ്പൊ നല്ല ഭംഗിയുണ്ട്, നിങ്ങളും ഇത് ട്രൈ ചെയ്യാം കേട്ടോ. ഇനിടുത്ത് നമുക്ക് ഗ്രീറ്റിംഗ് കാർഡിലേക്ക് പോവാം. ഞാനിപ്പോ ഇത് ഇത്ര വലുപ്പമുള്ള ഒരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ നാലാക്കി മടക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇനിയിപ്പോ നമ്മള് ഫ്രണ്ട് ഡിസൈൻ ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് വേണ്ട സാധനം എന്താന്ന് വെച്ചാ അക്രിലിക് പെയിന്റ്, റെഡ് കളറ്, ബ്രഷ്, അതിന്റെ ഒരു പാത്രം, പിന്നെ പേന. നമുക്ക് ഇത്ര കൊണ്ട് നമുക്കിത് സൂപ്പർ ആയി ചെയ്യാൻ പറ്റും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അക്രിലിക് പെയിന്റ് എടുക്കുക, ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക കേട്ടോ. അധികം വേണ്ട, കുറച്ച് മതി നമ്മുടെ ഫിംഗർ ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്യാനായിട്ട്. ഇത് കണലിച്ച് എടുത്തിട്ടുള്ളൂ, ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല, വെള്ളം ചേർക്കണില്ല കേട്ടോ. ഇനിയിപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ ഫിംഗർ രണ്ടെണ്ണം എടുക്കാം. ഈ രണ്ട് ഫിംഗറാണ് ഞാൻ എടുക്കണേ. അതാ പെയിന്റിൽ ഡിപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇവിടെ ഹേർട്ട് ഷേപ്പ് ചെയ്യാം. ചെറിയൊരു ഹേർട്ട് ഞാൻ ചെയ്തുള്ളൂ. ഇതേപോലെ നിങ്ങൾക്ക് ഹേർട്ട് ചെയ്യാം. ഞാനിപ്പോ അവിടെ ഒരു മോം എഴുതുന്നുണ്ട് ഇത് അക്കലിക്ക് വേണ്ടി വെച്ചിട്ട്. ഫിംഗർ പെയിന്റ് ആയ കാരണം നമുക്ക് മനസ്സിലാവില്ല, അത്ര അധികം മഞ്ഞൊന്നും വരില്ല. ബട്ട് നമ്മുടെ ഫിംഗർ കൊണ്ട് ഇതിനകത്ത് കിട്ടൂല. നമ്മുടെ ഫിംഗർ ചെയ്തു അറിയാനായിട്ട് എന്റെ ഫിംഗറും കുറച്ച് അത്യാവശ്യം മെയിൻ്റെ ഇത്ര വെക്കും. അടിയിൽ ഇങ്ങനെ രണ്ടായിട്ട് ഇവിടെ ഒട്ടിക്കാം കേട്ടോ. ഞാനത് ഒട്ടിച്ചു കഴിഞ്ഞോ നമുക്കിത് ഉണങ്ങാൻ വിടാം. ആ നേരം ഞാനിപ്പോ ഇതിങ്ങനെ മടക്കി ഇപ്പോഴത്തെ സൈഡിൽ എഴുതാൻ തുടങ്ങുകയാണ് കേട്ടോ. കൈ കഴുകിയിട്ട് വേണം എഴുതാൻ തുടങ്ങി. ഇതേ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോഴത്തെ സൈഡിൽ എഴുതാട്ടോ, ഇവിടെ എഴുതാൻ പോവാണ്. അപ്പൊ എന്റെ അമ്മയുടെ ഫേവറേറ്റ് കളർ യെല്ലോ ആയ കാരണം ഞാൻ ആ യെല്ലോ വെച്ചിട്ടാണ് ഇവിടെ എഴുതാൻ പോണത്. അക്രിലിക്ക് വെച്ചിട്ട് ബ്രഷ് എടുത്തിട്ടുണ്ട് ടോ. ഞാൻ എഴുതാൻ പോണത് ഇതാണ് സൂപ്പർ മാം എന്നെഴുതാണ് പോണത് കേട്ടോ. സൂപ്പർ എന്നത് മഞ്ഞുകൊണ്ടും പിന്നെ റെഡ് മാമും എന്നുള്ളത് റെഡ് കൊണ്ടും എഴുതാനാണ് പോകുന്നത്.
കൂട്ടാം. ദേ സുപ്പുമാം നെയ്തിട്ടുണ്ട് ഇവിടെ കാണാൻ തലയിൽ നീളം തോന്നുന്നുണ്ട് ഇവിടെ കാണാൻ. കപ്പല അങ്ങനെ എഴുതിയിട്ടുണ്ട്. മറ്റേ ഒരു ഹേർട്ട് സിമ്പിൾ വായിക്കുന്നുണ്ട്. ഹേർട്ട് സിമ്പിൾ വരച്ചു. ഇനിയിപ്പോ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അവിടെ ഉള്ളിൽ പേന വെച്ച് എഴുതാട്ടോ. ഓപ്പൺ ചെയ്ത് നമ്മളിവിടെ ഈ സൈഡ് നാലായിട്ട് തുറക്കല് ചെയ്ത് അപ്പൊ നമുക്ക് ഈ സൈഡിൽ എഴുതാം. ടു മൈ ലവിങ് മദർ. ഓക്കെ, ഞാനതാണ് എഴുതുന്നത്. ടു മൈ ലവിങ് മദർ ഐ ലവ് യു എന്ന് ഇങ്ങനെ എഴുതിട്ടുണ്ട്. യു ആർ ദ ട്രഷർ ഓഫ് മൈ ലൈഫ് ബൈ അളകമോൾ. ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉള്ളില് എഴുതുന്ന നിർബന്ധമൊന്നുമില്ല. ഞാൻ അവിടെ എന്താ പറയുക, ഹേർട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഫുള്ള് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്കും ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടും ചെയ്യാറുത്. അപ്പൊ സിമ്പിൾ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇത്ര ചെയ്തത് കേട്ടോ. കുറച്ചുകൂടി നേരം കിട്ടിയാൽ ഞാൻ കുറച്ചുകൂടി നന്നായി ചെയ്തേനെ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ഗിവ് മീ എ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.